സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു ട്രോളാണ്. 2019 നിങ്ങൾ എനിക്ക് തരണം, 2019 ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ മുഖവും വെച്ചിട്ട്. ടുഡേ ഇൻ റെഡ് കാർപെറ്റ് ഐ ഹാവ് വിത്ത് മീ സുരാജ് വെഞ്ഞാറമൂട്. Red carpet with RJ Mike. Namaskaram Surajeta, welcome to Red carpet. Namaste, namaste RJ Mike. ഞാൻ ഈ ട്രോൾ കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കാര്യമുണ്ടല്ലോ എന്ന് ഓർത്തു. ഏ വാട്ട് ആൻ ഇയർ ഫോർ ആൻ ആക്ടർ. 2019 എന്ന് പറഞ്ഞത് സുരാജ് വെഞ്ഞാറമൂട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള കുറെ കഥാപാത്രങ്ങൾ. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ആ പറഞ്ഞ ട്രോൾ ഞാനും കണ്ടായിരുന്നു. എനിക്ക് 2019 വേണം വേണം. എന്റെ പൊന്നുമൊക്കെ ഇത് പറഞ്ഞ് ഇത് കിട്ടുന്നതും കൂടെ ഇല്ലാതാക്കരുത്. ഇത് പറഞ്ഞുകൊണ്ട് ട്രോള് വന്നുകൊണ്ട് എനിക്ക് കിട്ടാതെ പോകരുത്. ഓക്കെ, ശരിക്കും എന്തൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട് സുരാജ് എന്ന ആക്ടറിനെ ഇപ്പോൾ 2019? ശരിക്കും ഞാൻ പറഞ്ഞത് ഈ ഒരു വർഷം വികൃതി ആയാലും ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനായാലും ഫൈനൽസ് ആയാലും കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം അതിഗംഭീരമാക്കുന്നു. എല്ലാവരും ഒരേപോലെ പറയുന്നു സുരാജ് പൊളിച്ചിട്ടുണ്ട്, സുരാജ് തകർത്തിട്ടുണ്ട്, ഞെട്ടിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു ഒരു കമൻറ്റാണ് വിദൻ ദ ഇൻഡസ്ട്രിയും പുറത്തും കേൾക്കുന്ന ഒരു സാധനം. എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ സുരാജ്? ഒരാഗ്രഹമില്ല, ഇതുപോലെ ചെയ്യുന്ന പടങ്ങള് ഇങ്ങനെ ആൾക്കാർ കണ്ട് നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കുന്ന ഒരു സന്തോഷമാണ്. ഓക്കേ, സോ ഈ പറയുന്ന കോമഡി അല്ല മിമിക്രി, അവിടുന്ന് കോമഡി, പിന്നീട് നായകൻ, പിന്നെ ക്യാരക്ടർ റോൾ, പിന്നെ വില്ലൻ, പിന്നെ പിന്നെ നായകൻ. ഇപ്പൊ ശരിക്കും പറഞ്ഞ ക്യാരക്ടർ ആൻഡ് നായകൻ ഒരു ഒരു സ്പേസിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും ഒരു കോമഡി ചെയ്യുന്ന മിമിക്രി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നായകനാവാനുള്ള ഒരു കുറുക്കുവഴി എന്താണ്, അല്ലെങ്കിൽ ഒരു ടിപ്പ് കൊടുക്കുന്നത് എന്താണ് ബീങ് എ സക്സസ്ഫുൾ നായകൻ? ഇപ്പോൾ നായകനാണുള്ള കുറുക്കോഴി എന്നെ തന്നെ ഫോളോ ചെയ്താൽ മതി. ഞാൻ കുറുക്കോഴിയല്ല, കുറച്ചൊക്കെ കളിച്ചു നോക്കി. അപ്പോ കോമഡി അവതരിപ്പിച്ചു, കുറെ ചിരിപ്പിച്ചു, അതുപോലെ ഒന്ന് വെറുപ്പിച്ച് ചെറുതായിട്ട്. ആ വെറുപ്പിയിൽ നിന്നൊരു തിരിച്ചറിവ് വന്ന് ഇതിങ്ങനെയല്ല, പരിപാടി മാറ്റിയില്ലേ എങ്കിൽ പിള്ളേരുടെ മാസം തോറുള്ള സ്കൂളിലെ ഫീസ് മുടങ്ങും. അത് ഓർക്കുമ്പോ എന്തും ചെയ്തു പോകും. ശരിക്കും ഈ മറ്റേ മറ്റേ പുളിശ്ശേരത്ത് ട്രാക്ക് മാറ്റുന്ന നൈസായിട്ട് ട്രാക്ക് മാറ്റിയപ്പോ വർക്ക്ഔട്ട് ആയി. 2019 എന്നൊരു വർഷം, അല്ലെങ്കിൽ സിനിമ വന്നിട്ട് ഇത്രയധികം വർഷങ്ങളായി, ഇത്രയും വർഷങ്ങൾ എടുത്ത് റിവൈൻഡ് അടിച്ചു നോക്കുമ്പോഴേ ഇതിലൊരു ഒരു സിഗ്നിഫിക്കന്റ് അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് വർഷം എന്ന് പറയുന്നത് ഏത് വർഷമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? പെട്ടെന്ന് മനസ്സിലായി, എനിക്ക് എല്ലാ വർഷവും നല്ല വർഷമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, 2019 കുറച്ചുകൂടെ ഒന്ന് കളർഫുൾ ആയതായിട്ട് തോന്നിയില്ലേ? കളർഫുള്ളായി, കാര്യം ചെയ്ത 4 സിനിമകളും അല്ലെങ്കിൽ 5 സിനിമയിൽ ചെയ്തു, 5 സിനിമയും ശ്രദ്ധിക്കപ്പെട്ടു, അതിലെ കഥാപാത്രങ്ങൾ പിന്നെ പ്രേക്ഷകർ സ്വീകരിച്ചു, അതുപോലെ തന്നെ ഭാഗ്യമെന്ന് പറയുന്ന ആ സിനിമകളും അവർ സ്വീകരിച്ചു. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ, ഇത്രയും പുരസ്കാരം കിട്ടി എനിക്ക്, പക്ഷേ അതിലെ വിഷമം എന്ന് പറയുന്നത് ആ സിനിമ പ്രേക്ഷകർ കണ്ടില്ല എന്നുള്ളതാണ്. അത് കണ്ടിരുന്നെങ്കിൽ എനിക്ക് അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അൾട്ടിമേറ്റ്ലി അവാർഡിനേക്കാൾ ഒരു സന്തോഷം തരുന്നത് ഈ കൈയടി. അയ്യോ, ഈ കൈയടി അവർ തിയേറ്ററിൽ ചെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈശ്വര, ഈ 2019 ഇതിന് മുമ്പ് ചെയ്യുമ്പോഴും നമ്മുടെ മുമ്പൊക്കെ ഞാൻ കോമഡി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഓരോ തിയേറ്ററിൽ നിറഞ്ഞ ആൾക്കാരൊക്കെ നീക്കുക, പിന്നെ അതിനുശേഷം അങ്ങനെ ഒരു നിറഞ്ഞ കയറ്റം ഒന്ന് കണ്ടിരുന്നെങ്കിൽ, വേറെ സിനിമകളിലൊക്കെ ഉണ്ട് ആ കയറ്റം വരുന്നുണ്ട്, പക്ഷെ നമ്മളൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു. അത് ഭാഗ്യം കൊണ്ട് 2019 കടാക്ഷിച്ചു. ഓക്കെ, പണ്ട് ഇവൻ പൃഥ്വിരാജനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സുരാജ് വെഞ്ഞാറമൂട് പണ്ട് കോമഡി ചെയ്തിരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എടാ എനിക്കൊരു വില്ലൻ വേഷമൊക്കെ ചെയ്യണമെന്ന്, എനിക്കൊരു ക്യാരക്ടർ റോളൊക്കെ ചെയ്യണമെന്ന് അന്ന് പറഞ്ഞിരുന്ന. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന സുരാജിൽ നിന്ന് ഇപ്പോഴത്തെ നായകനായപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കഥാപാത്രങ്ങൾ നല്ല കഥാപാത്രങ്ങൾ വരുമ്പോൾ തിരക്കഥയൊക്കെ ഫുൾ വായിക്കാൻ കിട്ടുന്ന നായകനായപ്പോൾ എന്തൊക്കെ പഠിച്ചു? പഠിച്ചതിന്റെ തിരിച്ചറിവ് തന്നെ ഇതല്ല. ഓക്കെ, സോ തിരിച്ചറിവുകളുള്ള നമുക്ക് പറഞ്ഞ പോലെ ന്യൂജൻ സുരാജ്. അതെ, ന്യൂജൻ. ഓക്കെ, ഞാൻ അല്ലെങ്കിൽ ന്യൂജൻ ആണല്ലോ. ന്യൂജൻ ആണ്. മമ്മൂക്ക ഒരിക്കലും പറഞ്ഞതല്ലേ അത്, ശരിക്കും പറഞ്ഞാൽ മറ്റേ പുതിയ തലമുറ എന്ന് പറയുന്നു. ഞാനും ഈ തലമുറയിലുള്ളത് തന്നെ. അല്ല, മമ്മൂക്ക ഒരിക്കൽ സുരാജ് വെഞ്ഞാറമൂട് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താ? അതായത് മറ്റേ നീ ഇപ്പൊ ഫുൾ പുതിയ ട്രാക്ക്, പുതിയ സിനിമകള്, നീ ഇപ്പൊ പഴയ സുരാജ് അല്ലടാ, ന്യൂ ജനറേഷൻ സുരാജ്. അതെ, അതുപോലെ തന്നെ പുതിയ സംവിധായകരുടെ കൂടെ കുറെ വർക്ക് ചെയ്യുന്നു, അതിനുള്ള ഭാഗ്യം കിട്ടി. ഓക്കെ, ഇതെന്താണ്, പുതിയ സംവിധായകരുടെ കയ്യിൽ നല്ല ആശയങ്ങളുണ്ടെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടാണോ? ഓർ പഴയ സംവിധായകർ എൻ്റെ അടുത്ത് വന്നില്ല, എനിക്ക് പുതിയ സംവിധായകരാണ് വന്നിട്ട് പിന്നെ സുരാജ് ഇങ്ങനെ ഒരു
വേഷമുണ്ട്. ഇല്ലെങ്കിൽ ഇത് പറയുമ്പോൾ നമുക്ക് അതിൽ കുറേ കേൾക്കുന്നുണ്ട്. അതിൽ ദി ബെസ്റ്റ് തോന്നിയത്, എനിക്ക് നല്ലതെന്ന് തോന്നിയതെല്ലാം ഈ വർഷം തന്നെ സംഭവിച്ചു. ഗ്രേറ്റ്. ഓക്കെ, സോ 2019 കളർഫുൾ വർഷം, 2020 അതിൽ കൂടുതൽ കളർഫുൾ ആവാൻ പോകുന്നു. സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ്എം ഇലെ റെഡ് കാർപെറ്റ്, റെഡ് കാർപെറ്റിൽ എന്റെ മുമ്പിലുണ്ട് സുരാജ് വെഞ്ഞാറമ്മൂട്. സത്യം പറഞ്ഞാൽ സുരാജ് എനിക്ക് മൈക്ക് കാണുമ്പോഴേ സുരാജ് വെഞ്ഞാറമ്മൂട് അറിയാതെ പറയാതെ. ഓക്കെ, സുരാജ് വെഞ്ഞാറമ്മൂട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കുറച്ചൊന്ന് ഒന്ന് ട്രിംഡായി, കുറച്ചൊന്ന് മെലിഞ്ഞ് ഒരു സുന്ദരനായി. ഇത് കഷ്ടപ്പെട്ട് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നതാണ്. ഞാൻ ആൻഡ്രോയിഡിൽ കണ്ടപ്പോൾ കുറച്ച് കുടവേറൊക്കെ ഉണ്ടായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസിൽ കണ്ടപ്പോൾ യൂണിഫോമിൽ നല്ല മറ്റേ നല്ല ടിപ് ടോപ്പ് ആയിട്ട് നിൽക്കുന്നു യൂണിഫോം, ബോഡി ഒക്കെ വയറ് അകത്തേക്ക് പിടിച്ചതാണോ അതോ ജിമ്മിലൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്ത് കുറച്ചോ? അല്ല, എല്ലാവരും ഉണ്ട് ഇതേ ചോദ്യം ചോദിച്ചു, സുരാജ് ഏത് ജിമ്മിലെ ശരിക്കും പോകുന്നത്? ശരിക്കും ഞാൻ ഇതുവരെ ജിമ്മിൽ പോയിട്ടില്ല. സത്യം എന്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ജിമ്മുണ്ട്, ഒരു ദിവസം അതുവഴി കയറി, പക്ഷെ അത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഇതുവരെ കയറിയിട്ടില്ല. ഇല്ല, ഞാൻ നടക്കും അത്രേ ഉള്ളൂ. കിട്ടുന്ന ടൈം നടക്കും, ചിലപ്പോൾ രാവിലെ നടക്കും, ഇല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നടക്കും. ഓക്കെ, സോ 2019 ശരിക്കും പറഞ്ഞാൽ 13 സിനിമകളിൽ അഭിനയിച്ചു സുരാജ് വെഞ്ഞാറമ്മൂട് ടോട്ടലി. ഓക്കെ, ഇതിൽ 13 എണ്ണം എന്ന് പറഞ്ഞേ എല്ലാം കൃത്യമായിട്ട് പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഫൈനൽസ്, വികൃതി, ഡ്രൈവിംഗ് ലൈസൻസ്, അതല്ലാത്തത് പറഞ്ഞാൽ നോക്കേണ്ടി വരും. പ്രേമകഥ, പ്രേമകഥ മിഖായിലാണ് തുടങ്ങിയത്. 2019 മിഖായിൽ ആദ്യത്തെ പടം മിഖായിൽ. അതെ, ഞാൻ അത് പിന്നിങ്ങോട്ട് പറയപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ 13 ഞാൻ ഇന്ന് നോക്കിയായിരുന്നു, 13 പടമുണ്ട്. ഓക്കെ, സോ ഇതിൽ ഒരു 3 പടങ്ങൾ ഫേവറേറ്റ് ആയിട്ട് ചോയ്സ് ആയിട്ട് എടുക്കാൻ പറഞ്ഞാൽ ഏതൊക്കെ എടുക്കും? അതിൽ ഫൈനൽസിലെ വർഗീസ് മാഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഓക്കെ, പിന്നെ യെൽദോ, വികൃതി എന്ന യെൽദോ എന്ന കഥാപാത്രം. ഓക്കെ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ഭാസ്കര പൊതുവാൾ കഥാപാത്രം. ഓക്കെ, ഗ്രേറ്റ്. സോ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇറങ്ങി, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിലെ കുരുവിള, എം വി ഐ കുരുവിള, അത് വേറെ ലെവലാണ്. അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കുരുവിളയായിട്ട് ഓൺ സ്ക്രീനിൽ വന്ന സുരാജേട്ടൻ, അതിൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഹരീന്ദ്രനാണ്, എം വി ഐ കുരുവിളയാണ് ഫാൻ. റിയൽ ലൈഫിൽ സുരാജ് വെഞ്ഞാറമ്മൂടിൽ ഉള്ളത് ഒരു ഫാൻ കുരുവിളയാണോ ഒരു സ്റ്റാർ ഹരീന്ദ്രനാണോ? ഫാൻ കുരുവിള തന്നെ. ഫാൻ കുരുവിള ആരുടെ ഫാനാണ് സുരാജ് വെഞ്ഞാറമ്മൂട്? എനിക്ക് ഒരുപാട് പേര് ആരാധിക്കുന്നുണ്ട്, ലാലേട്ടൻ, മമ്മൂക്ക. ഓക്കെ, സോ ഇപ്പോ സോഷ്യൽ മീഡിയ എവിടെ തുറന്നാലും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സ് ആയിട്ടുണ്ടാവും, എവിടെ തുറന്നാലും ദശമൂലമാണ്. ട്രോൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദശമൂലം താമൂലിന്റെ എക്സ്പ്രഷൻ ഇല്ലാതെ ഒരു ട്രോൾ പോലും നമ്മൾ ഒരു ദിവസം മിനിമം ദശമൂലത്തിന്റെ ഒരു ട്രോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ കാണുന്നുണ്ടോ ഈ ദശമൂലം ഹിറ്റ് ആവുന്ന ട്രോള്? അത് നമ്മുടെ കഥാപാത്രം ചെയ്തപ്പോ ഇത്രയേറെ പ്രചാരത്തിൽ വന്നില്ല. എനിക്ക് തോന്നുന്നു സിനിമയൊക്കെ കഴിഞ്ഞ് ഈ അടുത്ത സമയങ്ങളിലാണ് ഇത് ഇദ്ദേഹം നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും കൈവിട്ട് പോയി ദശമൂലം താമു. അത് നല്ല നല്ല ട്രോളുണ്ടാക്കുന്ന എല്ലാ ട്രോളന്മാർക്കും എൻ്റെ ബിഗ് സല്യൂട്ട്. അടിപൊളി നല്ല ട്രോളുകളൊക്കെ വരുന്നുണ്ട്, ഞാൻ ഒരുപാട് കാണുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. നല്ല സാധനങ്ങൾ ഞാൻ വീണ്ടും അതിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. ദശമൂലത്തിന്റെ ഞാൻ കണ്ടുള്ള ഏറ്റവും എപ്പിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് തിരിഞ്ഞു നിന്നിട്ട്, അതെ, കാട്ടപ്പള്ളി എടുത്തു പോയി തിരിഞ്ഞു നിന്നിട്ടൊരു സാധനമുണ്ട്, അതൊന്ന് കാണിക്കും ഞങ്ങൾക്ക് വേണ്ടി. അല്ല, അത് എനിക്ക് ഞാൻ തന്നെ മറന്നു പോയെന്ന്. അല്ല, മറ്റൊരു സാധനമുണ്ട്, ഒരു സാധനങ്ങളുണ്ട് മറ്റേ ഒന്നും അറിയാത്തവനെ പോലെ, വളരെ നിഷ്കളങ്ക, നിഷ്കളങ്കത, അതായത് നിഷ്കു. ഓക്കെ, സോ ഈ പറയുന്ന 2020 എന്ന് പറഞ്ഞൊരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വർഷം ഇനി എന്തൊക്കെ അത്ഭുതങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കണം സുരാജ് വെഞ്ഞാറമ്മൂടിൽ നിന്ന്? എന്തായാലും നല്ല കഥാപാത്രങ്ങൾ സ്വീകരിച്ചതാണ്. എന്തായാലും ഒരു വ്യത്യസ്തമായ കഥാപാത്രങ്ങളും സിനിമകളുമായിട്ട് ഞാൻ എന്തായാലും വരുന്നുണ്ട്. പുതിയ ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന പടം ഹിഗിറ്റ എന്നാണ് സിനിമയുടെ പേര്. കണ്ണൂരാണ് ഷൂട്ട്, കണ്ണൂരാണ്. പുതിയ ഡയറക്ടറാണ്. അല്ല, പഴയ ആൾക്കാരന്റെ എനിക്ക് വരുന്നുണ്ട്. നമ്മുടെ പത്മകുമാറേട്ടന്റെ പടം ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ക്യാമറ വേണു സാറിന്റെ, നമ്മുടെ ഹരികുമാർ സാറില്ലേ സുഹൃതം, അദ്ദേഹത്തിന്റെ എം മുകുന്ദൻ സാറിന്റെ തിരക്കഥയിൽ. ഓക്കെ, സോ ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമുണ്ട്, ഇതിൽ കുരുവിള എന്ന് പറയുന്ന ഹാർഡ് കോർ ഫാൻ ഓഫ് ഹരീന്ദ്രൻ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഹരീന്ദ്രനാൽ. ഇപ്പൊ പൃഥ്വിരാജ് വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഈ പറയുന്ന ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഫാൻ ബോയ് മൊമെന്റ് എന്ന് പറയുന്ന സംഗതി. തിരിച്ച് ഇങ്ങനെ സൈഡിൽ പറയുകയാണെങ്കിൽ സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു അറിയപ്പെടുന്ന നടനാണ്. എല്ലാവരും എവിടെ വെച്ച് കണ്ടാലും ഫോട്ടോ എടുക്കുന്ന, തിരിച്ചറിയുന്ന, കൈതരുന്ന, അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്. എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു ഫാൻ ബോയ് ആയിട്ട് കുരുവിളയെ പോലെ തകർന്നു പോയിട്ടുണ്ടോ? ഭയങ്കര ആഗ്രഹിച്ച ഒരാളുടെ ഒരു സ്റ്റാറിന്റെ അടുത്ത് നിന്നിട്ട്. ഞാനോ? എനിക്ക് പിന്നെ എന്റെ മിമിക്രി കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് എൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു, മിമിക്രി സെയിം ഇതിൽ കളിക്കുന്ന. അപ്പോൾ അദ്ദേഹം വെഞ്ഞാറമ്മൂട്ടുകാരനാണ്. അപ്പോൾ ആ സമയത്ത് ഇവനുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ലാലേട്ടൻ്റെ, തിലകൻ സാറിൻ്റെ ഇതെല്ലാം ഫോട്ടോ പല പല ലൊക്കേഷനിൽ ചെന്നിട്ട് എടുത്ത് ആൽബം ആക്കി അന്ന്.
അപ്പോൾ ഈ സംഭവമായിട്ട് വീട്ടിൻ്റെ ചുറ്റുപാടെ എല്ലാവരെയും വന്ന് കാണിച്ച് ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും സലീം ഈ ഫോട്ടോ കാണിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് കൊള്ളാലടാ, ഇത് ഞാൻ എടാ മറ്റേ വന്നിരുന്നു അവൻ്റെ ഇടം ആൽബം ലാലേട്ടനുമായിട്ടൊക്കെ വയ്ക്കുന്നു, എനിക്ക് ഭയങ്കര ആരാധനയുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ നിവർത്തിയില്ലല്ലോ. അങ്ങനെ ഞാനൊരു പഴയ ക്യാമറയൊക്കെ വാങ്ങി വാടകയ്ക്ക് എടുത്ത് 136-140 ഫിലിം കിട്ടും. ഓക്കെ, അങ്ങനെ അതൊക്കെ ആയിട്ട് നേരെ വെഞ്ഞാറമ്മൂട്ടിയിൽ നിന്ന് വണ്ടി കയറി ലാലേട്ടൻ്റെ ഷൂട്ട് തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ പുള്ളി ആ ഞാൻ ചെന്നതും അവിടുന്ന് അപ്രത്യക്ഷനായി, അതായത് ബോംബെക്ക് പോവുകയാണ്. ബാക്ക് വശമാണ് ഞാൻ കാണുന്നത്. അയ്യോ, അങ്ങനെ പോയിട്ട് അതും നടന്നില്ല. അങ്ങനെ കുറേ ഫോട്ടോ എടുക്കാൻ നടന്നിട്ടുണ്ട് ഞാൻ. പിന്നെ ലാലേട്ടൻ അവസാനം ഞാൻ എടുത്ത സിംഗപ്പൂർ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്താ ഇതിനകത്തേക്കായിരുന്നു ഗ്രീൻ റൂമിനകത്ത്, അപ്പോൾ അതിനകത്ത് ലാലേട്ടൻ കയറി വരുന്നു, ഞെട്ടിപ്പോയി. ഓക്കെ, ഫോട്ടോ എടുത്തില്ല ഞാൻ. അയ്യോ, കാര്യം കണ്ട് ഇങ്ങനെ ഉടനെ തന്നെ പുള്ളിക്കാരൻ വന്നിട്ട് ഞാൻ ഒന്ന് ബാത്റൂമിൽ പോകാൻ വന്ന വരുന്നോ ഇന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വളരെ ലൈറ്റായിട്ട് ഹ്യൂമറൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിലും കിടന്ന് ചിരിച്ച് കുറെ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് ആലോചിക്കുന്നു. അങ്ങനെ പിന്നെ അവസാനം ഞാൻ ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ നേരം തോക്കുന്നുണ്ട് അതേപടം സത്യനന്ദിക്കാട് സാറിൻ്റെ രസതന്ത്രം, സത്യനന്ദിക്കാട് സാറിൻ്റെ രസതന്ത്രം എന്ന സിനിമയിലാണ് പിന്നെ കൂടുതൽ അടുത്ത് കാണുന്നതും ഫോട്ടോ എടുക്കുന്നതും. ഗ്രേറ്റ്. ഓക്കെ, തിരിച്ച് സുരാജ് വെഞ്ഞാറമ്മൂട് എന്ന് പറയുന്ന നടന്റെ സ്റ്റാറിന്റെ അടുത്ത് ഒരു ഒരു ഫാന് വന്നിട്ട് എപ്പോഴെങ്കിലും അവര് ഹേർട്ടാവുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു? അയ്യോ, അവര് ഹേർട്ടായതല്ല, അത് ഭയങ്കര ഒരു സംഭവമാണ്. അത് പാലക്കാട് ഇതുപോലെ ഹോട്ടലിൽ ഞാൻ റൂമിലേക്ക് ചെന്നപ്പോ കുറേ പേര് ഓടി വന്നു ഫോട്ടോ എടുത്തു. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോയും വരച്ചിട്ട് ദശമൂലത്തിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വരച്ചിട്ട് അവിടെ റിസപ്ഷനിൽ ഒന്ന് കൊടുത്തേക്കും. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയും ഞാൻ ഇന്ന ആളാണ്, എപ്പോഴാണ് സാറിന് വരാൻ, ഒന്ന് കണ്ടോട്ടെ ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇവ നേരെ വന്ന് കണ്ടിട്ടേ എന്ന് ഞാൻ പറഞ്ഞു ഹാ ഹലോ, ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു ഇന്നലെ കിട്ടി, നന്നായി സാർ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ പറഞ്ഞു ആ പിന്നെന്താ, ഇയാൾ ക്യാമറ എടുത്ത് എൻ്റെ തന്ന്, ഞാൻ സെൽഫി എടുക്കാൻ നേരത്ത് പറഞ്ഞു സെൽഫി അല്ല ശരിക്കും എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ഫോട്ടോ എന്നിട്ട് എനിക്ക് അടിക്കുറിപ്പ് എഴുതി ഇടണം, ഇത് സുരാജ് വെഞ്ഞാറമ്മൂട് ക്ലിക്ക് ചെയ്ത എടുത്ത ഫോട്ടോയാണത്. ഗ്രേറ്റ്. അത് ഞാൻ ഞെട്ടിപ്പോയി കൊണ്ടു നിർത്തി അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത്. അതൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് പോകുന്നില്ല, ഇത് കൊള്ളാലോ അവന്റെ പരിപാടി. അപ്പൊ അതിനു മുമ്പ് രണ്ടു മൂന്ന് പടമൊക്കെ വരച്ച് സെറ്റാക്കി എന്നെ നിർത്തി. ഓക്കെ, സോ ഈ പറയുന്ന ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിലെ ഒരു 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 സീക്വൻസ് അതാണ് ശരിക്കും പറഞ്ഞാൽ സുരാജ് വെഞ്ഞാറമ്മൂട് എന്ന ആക്ടർ ഞങ്ങളെ കരയിപ്പിച്ച് കളഞ്ഞത്. ആ ഒരു സീക്വൻസിനെ പറ്റി ഞാൻ ഇടയ്ക്ക് അറിഞ്ഞൊരു കാര്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടിട്ട് നീ കരഞ്ഞില്ല? ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടു കരയുന്നതിനേക്കാൾ മുന്നേ കണ്ടിട്ട് നീ കരഞ്ഞില്ല? അതിലൊക്കെ കൂടുതൽ സത്യം പറയാമല്ലോ. ഞാൻ ഇന്നുകൂടെ ഇപ്പൊ ഇന്റർവ്യൂ വരുന്നതിന് മുന്നേ യൂട്യൂബിൽ ആ വീഡിയോ ഞാൻ എടുത്ത് കണ്ടിട്ട് ഇന്നുകൂടെ ആലോചിച്ചപ്പോൾ സങ്കടം വന്നു, കാരണം അത്രയും ബ്രില്യന്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത ഒരു സീക്വൻസ് ആണ്. ആ ഒരു സീക്വൻസിന് മുമ്പേ സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു രാത്രി ഉറങ്ങിയില്ല എന്ന് ഞാൻ കേട്ടു. ഉറങ്ങിയില്ല. ഓക്കെ, സോ ഈ പറയുന്ന അങ്ങനെ ചില കഥാപാത്രങ്ങൾ ഗംഭീരമായി ഓൺ സ്ക്രീൻ പെർഫോം ചെയ്യുന്നതിന് മുമ്പേ ഒരു ആക്ട്രസ് ഐഡി എന്നുള്ള ഒരു അധ്വാനമാണത്. ശരിക്കും പറഞ്ഞാൽ ആക്ട്രസ് ഐഡി എന്നുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഇതുപോലെ എന്തൊക്കെ പരിപാടികൾ ഞങ്ങൾ അറിയാതെ ബിഹൈൻഡ് ദ സീൻ സുരാജ് വെഞ്ഞാറമ്മൂട് ചെയ്യാറുണ്ട് ബിഫോർ പോർട്രേയിങ് എ ക്യാരക്ടർ? എനിക്ക് ഒരു കഥാപാത്രം അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഇത് കഴിഞ്ഞിട്ട് സത്യമാണ് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ ആ ത്രെഡ് എനിക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ട് അതിനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഇത് ഞാൻ എൻ്റെ വൈഫിനോട് പറയുന്നു, എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നു, പലരിടത്തും ഞാൻ ഇത് തന്നെ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. എടാ ഇങ്ങനെയാണ് എന്ന് പറയാം, ഇത് എൻ്റെ എനിക്കൊന്ന് മിമിക്രി എന്ന് കിട്ടിയതായിരിക്കും, കാരണം ഇത് എനിക്ക് ആരുടെയെങ്കിലും ഒന്ന് പറയണം ഒന്ന് പെർഫോം. ഇത് തന്നെയാണ് ഇപ്പോൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമ നടക്കുമ്പോഴും ഒബ്സർവ് ചെയ്തത് എൻ്റെ അച്ഛനെയാണ്. ആ പ്രായത്തിലുള്ള 80 വയസ്സ് പ്രായമുള്ള പലരെയും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നിന്ന് വേറെ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഭാസ്കരൻ പൊതുവാൾ എന്ന് പറയുന്ന കഥാപാത്രം. അത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ലൊക്കേഷൻ വിട്ട് റൂമിൽ വരുമ്പോഴും അടുത്തെടുക്കാൻ പോകുന്നതും ഇല്ലെങ്കിൽ നാളെ എടുക്കാൻ പോകുന്നതിനെ കുറിച്ച് ഫുൾ സംസാരിക്കും. അപ്പോൾ ഇവരൊക്കെ അവിടെ ഇരുന്ന് എടാ ഇത്രയും നേരം അതല്ലേ എടാ ചെയ്തിട്ടൊന്ന് നീ ഒന്ന് മാറ്റി വെക്ക്, നമുക്ക് അതിൽ ഒരു രസം അത്. പക്ഷേ കളിയാക്കുമെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. ഓക്കെ, സോ 2013 ഗോഡ് ഫോർ സെയിലാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് സുരേട്ടൻ ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്നത്, ഒരു ഡബിൾ റോൾ തന്നെ, ഡബിൾ റോളാണ്. യെസ്, അതെ, സഹോദരനായിട്ടും അച്ഛനായിട്ടും. ഓക്കെ, അതിന് മുമ്പേ സുരേട്ടൻ ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ ടു ഡു എ ക്യാരക്ടർ റോൾ ഓർ എ വില്ലൻ ഓർ എ നായകൻ? ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. ദേശീയ പുരസ്കാരം കിട്ടിയ ഡോക്ടർ ബിജു സാറിന്റെ പേരറിയാത്തവരെന്ന സിനിമയിൽ ആ സിനിമ ആൾക്കാർ കാണാത്തതുകൊണ്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെ സമീപിക്കുമ്പോഴും ഞാൻ പറയും എനിക്കൊരു നല്ല ഒരു കഥാപാത്രം, നല്ല ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടണം എന്ന് പലരെയൊക്കെ സമീപിച്ചിട്ടുണ്ട്.
അപ്പൊ അക്കൂട്ടത്തിലാണ് നമ്മുടെ എബ്രിത് ഷൈൻ, അദ്ദേഹത്തിന്റെ ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞ നല്ലൊരു ക്യാരക്ടർ എനിക്ക് തരണേ എന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. എനിക്കതിൽ ത്രൂ ഔട്ട് ഒരു കോമഡി വേഷമായിരുന്നു. പിന്നീട് ഇതിലേക്ക് വരുന്ന അതൊക്കെ സംഭവിച്ചതാണ്. പണ്ട് സ്ക്രിപ്റ്റ് ചോദിക്കാൻ മടിച്ചിരുന്ന, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചോദിച്ചാൽ കഥയും സ്ക്രിപ്റ്റും ഒന്നും ആരും പറഞ്ഞു തരാത്ത, എടാ 10 ദിവസത്തേക്ക് ഡേറ്റ് ഉണ്ട്, ഡേറ്റ് വേണം, ഷൂട്ട് വേണം എന്ന് പറഞ്ഞിരുന്നതിൽ നിന്ന് ഇന്ന് സ്ക്രിപ്റ്റും ഒരു ഫുൾ കഥ വായിക്കുന്ന, അതിൽ നിന്ന് കഥകൾ ഫിൽട്ടർ ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് സുരാജ് വെഞ്ചാറമൂട് എന്ന ആക്ടർ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുരാജേട്ടൻ വെക്കുന്ന ഒരു നിബന്ധനകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ സിനിമയിൽ ചെയ്യും, എന്തൊക്കെ ചെയ്യില്ല? അല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. എന്നെ എക്സൈറ്റ് ചെയ്യിക്കണം, എന്നെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പറയുന്ന കഥ അല്ലെങ്കിൽ കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ലാത്തതാകാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു ശ്രമം നടത്താം. ഓക്കെ, പിന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും സിനിമ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ. ഓക്കെ, ഇപ്പോ എന്താ പറയാ, ഇപ്പോഴും മറ്റേ ചാൻസ് ചോദിക്കാറുണ്ടോ? പിന്നെ ഉറപ്പല്ലേ. ആ, ഞാൻ പടം കണ്ടിട്ട് ജോഷി സാറിനെയൊക്കെ വിളിച്ചു പറയും, സാർ ഞാൻ പടം കണ്ടു, എനിക്ക് ഉറപ്പായി, സാർ ഒന്ന് കാണണേ. കാര്യം അദ്ദേഹത്തിന്റെ കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നത് അവസരമായി വന്നാലോ എന്നാലോ. അത് എല്ലാരോടും പറയും, ഗ്രേറ്റ്, അടിപൊളി, ഇതൊന്ന് കാണണം പ്ലീസ്, എന്റെ ഒരു ആഗ്രഹമാണ്, നിങ്ങൾ കാണും. നിങ്ങൾ കഥകൾ ചിന്തിക്കുമ്പോ എപ്പോഴെങ്കിലും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ എന്നെ വിളിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. എന്തായാലും അവർക്ക് മനസ്സിലാവും എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇനി അതും കൂടെ ഒന്ന് പറയണം. മനസ്സിലായില്ല സാറേ, ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ആലോചന വരണമെങ്കിൽ. അടിപൊളി. സുരേട്ടന് വേറൊരു സത്യം അറിയോ? ശരിക്കും പറഞ്ഞാൽ എന്റെ ആദ്യത്തെ റെഡ് കാർപ്പറ്റ് എപ്പിസോഡിലെ ഗസ്റ്റ്, എയർ ചെയ്തിട്ടില്ല എപ്പിസോഡ്, ആദ്യമായിട്ട് ഞാനൊരു റെഡ് കാർപ്പറ്റ് ഇന്റർവ്യൂ ചെയ്യുന്ന ഗസ്റ്റ് സുരാജ് വെഞ്ഞാറമൂട് ആണ്. ആണോ? ആ, ഓർമ്മയുണ്ടോ നമ്മള് പണ്ട് ഫ്ലാറ്റിന്റെ താഴെ ഇരുന്ന് ഒരു ദിവസം സംസാരിച്ച് റെക്കോർഡ് ചെയ്തു, ഓർമ്മയുണ്ടോ? അതായിരുന്നു എന്റെ വെരി ഫസ്റ്റ് റെഡ് കാർപ്പറ്റ്. ഒരാൾ ഒരു കാര്യം ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയായിരുന്നു നടക്കും, അല്ലെങ്കിൽ പ്രകൃതി അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുമെന്ന് പറയുന്ന തിയറി ഒക്കെ ഭയങ്കര സത്യമാണെന്ന് എനിക്ക് സുരാജ് വെഞ്ഞാറമൂടിന്റെ പണ്ടത്തെ ആ കഥ കേട്ടപ്പോഴാണ് തോന്നിയത്. ദിലീഷ് പോത്തനെ എടുത്ത് വിളിച്ചിട്ട് ഒരു സീനെങ്കിലും എനിക്ക് അഭിനയിക്കാൻ തരണം എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ദിലീഷ് പോത്തൻ വന്നൊരു തിരക്കഥ പറഞ്ഞിട്ട് ഇതിൽ സുരായട്ടനാണ് നായകൻ എന്ന് പറയുന്നു. അതെ, കിടുങ്ങിയ മൊമെന്റ്, കിടുങ്ങിയ മൊമെന്റ് ആണ് അത്. എബി എന്ന് പറയുന്ന സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അതെ അറിഞ്ഞോ, ഞാൻ പറഞ്ഞില്ല, ദിലീഷ് പോത്തൻ്റെ അടുത്ത പടത്തിന് പേരിട്ട്. ഞാൻ പറഞ്ഞു എന്താ പേര്? വൻ വൈറല്ലേ, നിങ്ങൾ മാത്രം കണ്ടില്ലേ? ഞാൻ പറഞ്ഞു ഇല്ലട, റേഞ്ചില്ലായിരുന്നു, തുണ്ടിമൂലം ദൃസാക്ഷിയും. ഞാൻ പറഞ്ഞ പേര് കിടുക്കാച്ചിയാണല്ലോ, തൊണ്ടി മുതലും ദൃസാക്ഷി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഒരു 3-4 ഒരാഴ്ച 2 ഒക്കെ കഴിഞ്ഞു, ആ സമയത്ത് ഇതേ പയ്യന്റെ തന്നെ ഞാൻ ദിലീഷ് പോത്തന്റെ നമ്പർ വാങ്ങുന്നു. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അതിൽ ഒരു സീൻ വേണം, നീ ആ നമ്പർ ഇങ്ങടത്തെ. അവന്റെ നിന്ന് വാങ്ങിയിട്ട് നേരെ തൊടുപുഴ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. അപ്പൊ 5 ഷൂട്ടിംഗ് കഴിഞ്ഞെത്തി, 6:30 വിളിച്ചു കഴിഞ്ഞ ആള് തിരക്കിലായിരിക്കും, വേണ്ട ഒരു 10 വിളിക്കാം, ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് വിളിക്കാം. അതെ, ഇപ്പോൾ വിളിച്ച ബുദ്ധിമുട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അവരെ വിളിക്കുന്നത് ബുദ്ധിമുട്ടാവുമോ? അപ്പോൾ അങ്ങനെ ദിലീഷ് പോത്തനും തിരക്കിലായിരിക്കും നമ്മൾ വിളിക്കുന്ന ചില. അങ്ങനെ ഇരുന്ന് ഒരു 7:30 എനിക്ക് ഇങ്ങോട്ടൊരു കോൾ. ഹലോ, ഞാൻ ചാരാ, ഞാൻ ദിലീഷ് പോത്തനാണ്. എവിടെ ഈടോ? ഞാൻ തന്നെ വിളിക്കാനായിട്ട് നമ്പർ വരെ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഞാൻ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച. അല്ല, ഞാനും തൊടുപുഴയുണ്ട്, എണ്ണ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു തൊടുപുഴ എബി പടത്തിൽ ഇന്ന് എനിക്ക് നൈറ്റ് വർക്കാണ്, അതും കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വരട്ടെ. ഞാൻ പറഞ്ഞു ഓ പിന്നെന്ത് അണ്ണ. വന്ന ഉടനെ ഞാൻ പറഞ്ഞു, വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, നീ വരുന്ന കൊള്ളാം, പക്ഷേ നിന്റെ പുതിയ പടത്തിൻ്റെ പേര് ഞാൻ കേട്ട് തൊണ്ടിമൂലം നിർത്തി, എനിക്കതിൽ ഒരു സീൻ എനിക്ക് തരണം. അത് നോക്കട്ടെ എന്നാ, ഞാൻ വന്നിട്ട് പറയാം. ശരി, ഓക്കെ. അപ്പൊ എന്റെ പ്രതീക്ഷ എന്താണ്? വല്ല പിന്നെ പള്ളിയിലെ പരിപാടിയോ ഇല്ലെങ്കിൽ സ്കൂളിന്റെ പരിപാടിയോ അതിന് സുരാജ് ഒന്ന് പോണം. പക്ഷെ കുറച്ച് നേരെ കയറി വന്നിട്ട് നമ്മൾ കുറച്ചേരം സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്താ പരിപാടി, നീ വന്ന എന്ത് പരിപാടി വേണോ പറഞ്ഞോ, ഞാൻ ചെയ്തു തരും, പക്ഷെ എനിക്ക് നീ ഒരു സീൻ തരണം, അത് നോക്കാണ. എന്റെ പരിപാടിയൊക്കെ ഇങ്ങനെ ഏകദേശം ഇതായിട്ട് വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കഥ വെറുതെ പറഞ്ഞു, സംഭവം ഇത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ അതൊരു വേറൊരു പ്രോസസ്സിങ് ആണ്, നമുക്ക് അങ്ങനെ 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 ഗ്രാജുവലി ഒരു തുടക്കം മുതൽ തന്നെ എടുത്തു വരാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, ഇത് നിങ്ങളാണ് ചെയ്യേണ്ടത്, ഇതിലെ നായകൻ പ്രസാദ്, പ്രസാദ് നിങ്ങളാണ്, മറ്റേ പ്രസാദ് ഫഹദാണ്. ശരിക്കും ഞെട്ടി, അതാണോ? അയ്യോ, അന്ന് എനിക്ക് എന്താ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. ആഗ്രഹിക്കുന്ന ഒരാളുടെ
പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഹായ് എന്ന് പറഞ്ഞാലും മതി. ഏറ്റവും വലിയ ഇപ്പൊ ശരിക്കും സുരാജ് വെഞ്ഞാറമൂടിന്റെ ഓൺ സ്ക്രീൻ പെർഫോമൻസ് കാണുമ്പോൾ ഞങ്ങളാണ് കിടുങ്ങുന്നത്. അപ്പൊ സുരേട്ടാ, നമ്മൾ ഇനി ഒരു ഷൂട്ടർ സൈറ്റ് റൗണ്ടിലേക്ക് പോകണം. സുരേട്ടന്റെ ഒരു റെഡ് കാർപ്പറ്റ് ബയോഗ്രഫി പ്രിപ്പയർ ചെയ്യാൻ പോകണം. ഓക്കെ, ഒഫീഷ്യൽ നെയിം ഈ റെക്കോർഡിലൊക്കെ ഉള്ള പേര്, പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ള പേര്, സുരാജ് വി വി വാസുദേവൻ വിലാസിനി. വാസുദേവൻ നായർ വിലാസിനി. ഓ, രണ്ട് വി വി. അച്ഛന്റെ പേര് വാസുദേവൻ, അമ്മയുടെ പേര് വിലാസിനി. അച്ഛന്റെ അമ്മയുടെ പേര് സ്വന്തം പേരിലുണ്ട്. അതെ, വി വി. ഓക്കെ, അടിപൊളി. എന്തെങ്കിലും ഒരു വിയും കൂടെ ഉണ്ട്, വെഞ്ഞാറമൂടിന്റെ വിയും ഉണ്ട്. വിയുണ്ട്, സുരാജ് വി വി വി, ട്രിപ്പിൾ വി, ട്രിപ്പിൾ വി. ഓക്കെ, ഏറെട്ട പേര്, നിക് നെയിം എന്നൊക്കെ പറയുന്ന പേര്. അങ്ങനെ വീട്ടില് വിളിച്ചോണ്ടിരുന്ന എന്തിനാടെ അത്? എന്താണ് പറയട്ടെ, കുട്ടൻ. കുട്ടൻ നീട്ടി വിളിച്ച കുട്ടപ്പ. കുട്ടപ്പ എന്ന് വിളിക്കും. കുട്ടപ്പ കൂട്ടുകാരെ വിളിക്കുന്ന സുരാജ് എന്ന്. എന്നെ സ്വരാജ് എന്ന് വിളിക്കുന്ന ഒരാളേ ഉള്ളൂ, അമ്പിളിച്ചേട്ടൻ. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിനെ കാണാൻ പോയി കഴിഞ്ഞ 1st. ഫേവറേറ്റ് ആക്ടർ രതി ശ്രീകുമാറാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, ഇത്രയും വേഴ്സറ്റൈൽ. ഓക്കേ, സോ ഹൈറ്റ് എത്ര വരും? ഒരു 5'7". ആ, 7'8" ഉണ്ടാവും. 7'8". ഓക്കേ, സോ വെയിറ്റ്, ഇപ്പൊ വെയിറ്റ് കുറച്ച് കഴിഞ്ഞുള്ള വെയിറ്റ്, 80 kg എന്തായാലും ഉണ്ട്. എന്തായാലും ഉണ്ട്. ഓക്കേ, നമ്പർ ഓഫ് സിനിമകൾ എത്ര സിനിമകളായി? ഒരു 10-300 പരം. അടിപൊളി. ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് എത്ര വർഷമായി സിനിമയിൽ? 17 വർഷം. 17 വർഷം, അടിപൊളി. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേജസ് എത്ര സ്റ്റേജുകളായി? വല്ല ഐഡിയ ഉണ്ടോ? 5-5.5 ഉണ്ടാവും. ഇപ്പൊ കൂടെ സ്റ്റേജിന് പോയിട്ടല്ലേ വന്നേക്കുന്നത്? ഈയിടെ സിനിമ ബ്രേക്ക് എടുത്ത് വീണ്ടും സ്റ്റേജ്. സമയം കണ്ടെത്തി സ്റ്റേജ് ചെയ്യുന്നതാണോ, അതോ ഒരു ഗ്യാപ്പ് വന്നപ്പോ സ്റ്റേജ് ചെയ്തതാണോ? എനിക്ക് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ എന്ന് വെച്ചിട്ട്. ഇത് ഇഷ്ടം എന്നല്ല, ഇതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് സിനിമ രണ്ടുമൂന്നൊക്കെ ചെയ്യുമ്പോൾ അടുത്തൊരു സ്റ്റേജ് ഷോ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് പരിഗണന കൊടുക്കും. സമയം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളല്ലേ സമയം വിടൂല. നമ്പർ ഓഫ് കാർസ് എത്ര കാറുകളുണ്ട്? എനിക്ക് 1-2 കാർ. രണ്ട് കാർ. സോ ഇതുവരെ അഭിനയിച്ചതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ പെട്ടെന്ന് കണ്ണടച്ചിട്ട് കണ്ടുവരെന്ന് പറയാൻ പറഞ്ഞാൽ ഫുട്ബോളറല്ല, ഇതുവരെ വരാത്തൊരു സംഭവം. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായിട്ട്. അടിപൊളി. ഓക്കെ, വരാൻ പോകുന്ന സിനിമ ഒന്നുകൂടെ പേരാണ് ഹിഗ്വിറ്റ. ഹിഗ്വിറ്റ, അതായത് ഒരു ഗോളിയുടെ പേരാണ് അത്. ഈ ഇതെല്ലാം രാഷ്ട്രീയവും ഇതും തന്ത്രങ്ങൾ, കറക്റ്റ് തന്ത്രങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ പേര് പറയരുത്. ഫേവറേറ്റ് ക്യാരക്ടർ റോൾ ഓഫ് യുവേഴ്സ് ഇതുവരെ അഭിനയിച്ചത്? ഫേവറേറ്റ് ക്യാരക്ടർ റോൾ, ഒരുപാട് ക്യാരക്ടറുകൾ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ഭാസ്കരപ്പൊതുവാണ്. ഓക്കെ, സോ ഫേവറേറ്റ് കോമഡി റോൾ ഓഫ് യുവേഴ്സ് ദശമൂലം ദാമു. ദശമൂലം ദാമു. ഓക്കെ, സോ സുരേട്ടാ, നമ്മൾ ഇനി ഒരു ടേക്ക് വൺ റൗണ്ടിലേക്ക് പോകണം. ഞാൻ ഈ തരുന്നതിൽ നിന്ന് ഒരെണ്ണം മാത്രം എടുത്താൽ മതി. ഓക്കെ, കോമഡി റോൾ, ക്യാരക്ടർ റോൾ? ക്യാരക്ടർ റോൾ. നായകൻ വില്ലൻ? വില്ലൻ. വില്ലൻ. ഓക്കെ, സ്റ്റേജ് ഷോ, ചാനൽ ആങ്കർ? സ്റ്റേജ് ഷോ. അവാർഡ്? കയ്യടി. കയ്യടി. അങ്ങനെയെങ്കിൽ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്? സ്റ്റേറ്റ് അവാർഡ്. ചിരിച്ചാലോചിച്ചല്ലേ? അല്ല, നാഷണൽ അവാർഡ് എനിക്ക് ഒരിക്കൽ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഭാവിയിൽ സുരാജ് വെഞ്ഞാറമൂട് ചെയ്യാൻ സാധ്യത? തിരക്കഥ, സംവിധാനം? തിരക്കഥ. തിരക്കഥ. ഓക്കെ, ഭാവിയിൽ സുരാജ് വെഞ്ഞാറമൂട് ആവാൻ സാധ്യതയുള്ളത്? പ്രൊഡ്യൂസർ, സൂപ്പർ സ്റ്റാർ? അതൊന്നും എന്റെ കയ്യിലല്ല. എന്നാലും ചുമ്മാ കണ്ണുംപൂട്ടി ആവാനാണ് ആഗ്രഹമുള്ളത്. പ്രൊഡ്യൂസർ, സൂപ്പർ സ്റ്റാർ? ഈ ചോയ്സ് ഞാൻ എനിക്ക് വിടുന്നു. നിനക്ക് എന്തായിട്ട് കാണാനാണ് ഇഷ്ടം? സൂപ്പർ സ്റ്റാർ. ഓക്കെ. ഓക്കെ, സോ ഇനി യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, യെസ് ഓ നോ? യെസ്. പഠിക്കാൻ നേരത്ത്, ഡ്രൈവിംഗ് പഠിക്കാൻ നേരത്ത്, അങ്ങനെ. ഓക്കെ, ട്രാഫിക് റൂൾ വയലേഷന് ഫൈൻ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്, യെസ് ഓ നോ? യെസ്. ഓക്കെ, എത്ര രൂപയായിരുന്നു? അത് 500 സ്പീഡ്. ദശമൂലം ഇത്രയും ഹിറ്റ് ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. യെസ്. യെസ്. ഞാൻ ഉടൻ തന്നെ ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അവാർഡെന്ന് ഉദ്ദേശിച്ച കയ്യടിയാണെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഗ്രേറ്റ്. സോ ശരിക്കും ദശമൂലം എന്തൊരു ഗുണ്ടെ റിയൽ ലൈഫിൽ എനിക്കറിയാം. അറിയാം. യെസ്. എവിടുത്തേരായിരുന്നു? വെഞ്ഞാറമൂട്ടുകാരൻ. വെഞ്ഞാറമൂട്. അടിപൊളി. ഓക്കെ, ഞാൻ ഇപ്പോഴും മിമിക്രി ചെയ്യാറുണ്ട്, യെസ് ഓ നോ? യെസ്. ട്രോൾ മത്സരം വെക്കുവാണെങ്കിൽ, ഈ മീംസിന് ട്രോൾ മത്സരം വെക്കുവാണെങ്കിൽ, എനിക്ക് ട്രോളുകളിൽ ഒരേ ഒരു ശത്രു സലീം കുമാറിന്റെ ആ മീം മാത്രമാണ്. അതെ, സത്യം. യെസ്. യെസ്. സോ റിയൽ ലൈഫിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്, പറ്റിക്കാനാണെങ്കിൽ പോലും ഇങ്ങനൊന്നും പറയല്ലേ സാറേ. യെസ് സാർ, പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടാവോ എന്തോ എനിക്ക് അത് അറിയില്ല. പക്ഷെ ഇപ്പൊ ഇതിന് ശേഷം അത് ഞാൻ കോമഡി ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ എല്ലാ സിനിമയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയോട്
എനിക്ക് ഈ സിനിമ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു ഗോൾഡ് കോയിൻ മേടിച്ച് വെക്കണമെന്ന് പറയുന്ന ഒരു സ്വഭാവം പണ്ട് സുരാജ് വെഞ്ഞാറമ്പിൾ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും എന്റെ സിനിമകൾ കഴിയുമ്പോൾ ആ സിനിമയുടെ പ്രതിഫലത്തിൽ നിന്ന് നീ കുറച്ച് പൈസ എടുത്ത് ഒരു ഗോൾഡ് കോയിൻ വാങ്ങി വെക്കണമെന്ന് എന്റെ ഭാര്യയോട് പറയാറുണ്ട്. അത് ഭാര്യ ചെയ്യാറുണ്ട്. യെസ് ഓർ നോ? നോ. നോ. നിർത്തി. നോ. ഒരു ഇൻകം ടാക്സ് റേറ്റിന് സ്കോപ്പ് ഇല്ല. ഇല്ല. സുരേട്ടാ, ഇനി ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് റൗണ്ട് ആണ്. ഓക്കെ. കുരുവിള ഈസ് എ ഫാൻ ഓഫ് ഹരീന്ദ്രൻ. ഐ ആം എ ഫാൻ ഓഫ് ഡാഷ്. കുറേ പേരുണ്ട്. രണ്ട് പേരുകൾ പറയൂ. മൂന്ന് പേരുകൾ പറയൂ. മമ്മൂക്ക. ലാലേട്ടൻ. ലാലേട്ടൻ. മൂന്നാമത്തെ പേര് അതാണ് വേണ്ടത്. തിലകഞ്ചേട്ടൻ. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഇനി നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഉത്തരം പറയേണ്ടത് എം വി ഐ കുരുവിള ആയിട്ടാണ്, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണെങ്കിൽ എന്ന രീതിയിലാണ് ഉത്തരങ്ങൾ പറയുന്നത്. ഓക്കെ, ഞാനൊരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നെങ്കിൽ കൊച്ചിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പിടിച്ച് ഫൈൻ അടിക്കുന്നത് ഡാഷിനായിരിക്കും. ഈ മോട്ടോർ ബൈക്കും കൊണ്ട് നമ്മുടെ ഓവർടേക്ക് ചെയ്ത് കയറില്ല ലെഫ്റ്റ് സൈഡ് വഴി ഇടത്തൂടെ. ഈ നിയമം എന്തിനാണ് എന്ന് കൺഫ്യൂഷൻ തോന്നിയിട്ടുള്ള ട്രാഫിക് നിയമം ഡാഷാണ്. ഈ സ്പീഡ് അല്ലേ, ഇതൊക്കെ എന്തിനാണല്ലേ, ഇതൊക്കെ എന്തിനാ? ആദ്യം ഇതെല്ലാം ശരിയാക്കിയിട്ടല്ലേ ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. ഓക്കെ, മനസ്സിലായി. റോഡ്. ഓക്കെ, സോ എനിക്ക് കൃത്യമായി അറിയാവുന്ന മൂന്ന് ട്രാഫിക് നിയമങ്ങൾ ഡാഷ് ആൻഡ് ഡാഷ് ആൻഡ് ഡാഷ് ആണ്. സീറ്റ് ബെൽറ്റ് ധരിക്കുക, പിന്നെ ഇടത്തോട്ട് പോവാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, വലത്തോട്ട് പോവാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ. ഹലോ, ഒരെണ്ണം പറയാൻ പറ്റൂ? ലെഫ്റ്റ് റൈറ്റ് പറ്റൂല. സിഗ്നൽ ലംഘിക്കാതിരിക്കുക. ഓക്കെ, ഗ്രേറ്റ്. സോ ട്രാഫിക് റൂൾ വയലേഷൻ ഞാൻ അടിച്ചിട്ടുള്ള ഫൈൻ തുക ഡാഷ് ആണ്. 2000. എന്തിനായിരുന്നു കാര്യം? ഓ, ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയപ്പോൾ കൊല്ലത്ത് വെച്ച് ലൈസൻസും ഇല്ലായിരുന്നു. ഞാൻ രണ്ടാളെ കയറ്റേം, ഹെൽമെറ്റും ഇല്ലായിരുന്നു. എന്നിട്ട് രണ്ടുപേരെ കയറ്റേം ചെയ്തു. ആ, ട്രിപ്പിള്. ആ, ഹെൽമെറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ല, ട്രിപ്പിളും കയറ്റി പോയി, പിന്നെ സിഗ്നലും കട്ട് ചെയ്തു. കാര്യം അറിഞ്ഞില്ല. ആദ്യമായിട്ട് കൊല്ലത്ത് ബൈക്കും കൊണ്ട് പോകുന്ന ഇവിടെയൊക്കെ ട്രിവാൻഡ്രത്ത് നിന്ന് അങ്ങനെ പെട്ടുപോയതാ. ഒരു കല്യാണത്തിന് പോയിട്ട് നമ്മൾ മൂന്നുപേരും കൂടെ വന്നു, പോലീസ് പിടിച്ച് നേരെ കൊണ്ടുപോയി, ഒരു 2000 രൂപ അടച്ചാൽ മതി. എല്ലാം കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ മൂന്നുപേരുമായിട്ടാണ്, പോലീസും ഞാനും മൂന്നുപേരും കൂടെ ട്രിപ്പിൾ അടിച്ചിട്ടാണ് തിരിച്ചു പോയത്. അല്ല, തിരിച്ച് അങ്ങർക്ക് അവിടെ വഴിയിലിറങ്ങണം, എന്നെ കൂടെ നാക്കാൻ പറഞ്ഞ് ഇതേ വണ്ടി. നമുക്ക് എന്തായാലും ഒരുമിച്ച് പോവാം. അടിപൊളി. ഓക്കെ, ഈ പറയുന്ന ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന കൃത്യമായി പാലിക്കുന്ന മലയാളത്തിലെ ഒരു ആക്ടർ ഡാഷാണ് സുരാജ് വെഞ്ഞാറമ്മൂട്. ഇപ്പോ മാറ്റി പറയാൻ പറ്റില്ലല്ലോ, സുരാജ് വെഞ്ഞാറമ്മൂട് ആക്ടറാണ്. ഓക്കെ, അതെ, സുരാജ് അല്ലാത്തൊരു ആക്ടർ ഡാഷാണ്. നിനക്ക് ആരാ പറയേണ്ടത്? ആ പേര് നീ തന്നെ പറഞ്ഞു. ഓക്കെ, എന്റെ ഫസ്റ്റ് വണ്ടി ഡാഷാണ്. ആ ഡാഷ് ആയിരുന്നു, ഞാൻ ആദ്യമായി സ്വന്തമായി വാങ്ങിയ വണ്ടി ഡാഷായിരുന്നു. സെൻ. സെൻ, മാരുതി സെൻ. ഞാൻ ലേറ്റസ്റ്റ് ആയി വണ്ടി വാങ്ങിയ വണ്ടി ഡാഷാണ്. ഞാൻ ഇപ്പൊ വന്ന വണ്ടി ഫോർച്യൂണർ. ചോദിച്ചില്ലേ, നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ്, ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. മൂന്ന് ചോദ്യങ്ങൾ ഇങ്ങോട്ട് എന്തും ചോദിക്കാം. ശരിക്കും ഒരു മയത്തിലൊക്കെ വേണം, ആവേശം കണ്ടപ്പോഴേ മനസ്സിലായി. ശരിക്കും എന്തിനാ നീ എന്നെ കള്ളം പറഞ്ഞു ഇവിടെ വരുത്തിച്ച്? എന്ത് കള്ളം പറഞ്ഞു വരുത്തിച്ചു? ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ല. എനിക്ക് സുരാജേട്ടൻ്റെ 2019 എന്ന വർഷം കഴിഞ്ഞപ്പോൾ മുതൽ, കഴിയാറായപ്പോൾ മുതൽ 2019 എന്ന് പറയുന്ന വർഷത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ഷോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സുരാജ് വെഞ്ഞാറമ്മൂടിനോട് വരാൻ പറഞ്ഞത്. ഈ ആർ ജെ മൈക്കായിട്ട് തന്നെ തുടരാനാണോ ആഗ്രഹം, അതോ സിനിമാ രംഗത്തോ? കാര്യം സിനിമ ആൾക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്, സിനിമയുടെ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന ആളാണ്, സിനിമ കാണുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലാണോ അവസാന വാക്ക്, അതോ ഇനി സിനിമയിലേക്ക്? സത്യം പറഞ്ഞ തമ്പുരാൻ അറിയാവുന്നേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ എന്റർടൈൻമെന്റ് മേഖലയിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. ഈ പറയുന്ന കൈയടി കിട്ടുന്ന, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. അതിപ്പോ റേഡിയോ ആയാലും സിനിമ ആയാലും വേറെ ഇനി പേരത്തിൽ വരാനുണ്ടെങ്കിൽ അതാണെങ്കിലും. മൂന്നാമത്തെ ചോദ്യം, 2019 ഇത്രയേറെ സിനിമകൾ കണ്ടു, കുറെ സിനിമയുടെ ലിസ്റ്റൊക്കെ പറയാറുണ്ട്, കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? തമിഴിൽ കണ്ട മൂവിയാണ് ഞാൻ. മലയാളം, മലയാള സിനിമ. എസ്കേപ്പ് സമ്മതിക്കില്ലല്ലേ. തമിഴിൽ അസുരൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, ധനുഷ് മൂവി. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ, നിങ്ങളെ പുഴുത്താൻ വേണ്ടി മുന്നിരുത്തിക്കൊണ്ട് പറയല്ല, ഞാൻ അന്ന് വിളിച്ച ഓർമ്മയുണ്ടോ, ഇതിന്റെ തോട്ട് കേട്ടപ്പോ തന്നെ ഭയങ്കര. ഒരു റോബോട്ട് സിനിമയിൽ എന്ന് പറയുമ്പോൾ അത് മറ്റേ റോബോട്ടിന്റെ വേഷം കെട്ടി ഒരാൾ അഭിനയിക്കുമായിരിക്കും, റോബോട്ടിനെ പ്ലേസ് ചെയ്യുമായിരിക്കും എന്നൊരു എക്സൈറ്റ്മെന്റ് ആ പടത്തിന് തോന്നി. ഇത് കണ്ടപ്പോഴും അത് അതിഗംഭീരമായിരുന്നു. അത് മാത്രമല്ല, ഡ്രൈവിംഗ് ലൈസൻസ്.
ാണ് കാരണം പ്യൂർലി കൊമേഴ്ഷ്യലി പാക്ഡ് സിനിമയാണ്. അതിന്റെയും തോട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഫാൻ ഈ പറയുന്ന സൂപ്പർ സ്റ്റാർ എൻകൗണ്ടർ അതുപോലെ തന്നെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ചുറ്റിപ്പോകുന്ന ആ ഒരു തോട്ട് കേട്ടപ്പോൾ തന്നെ ആ പടം ഫസ്റ്റ് കാണണമെന്ന് ഉറപ്പിക്കുകയും കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തൊരു സിനിമയാണ് തീർച്ചയായിട്ടും. അപ്പോ എല്ലാത്തിനും നല്ല നന്നായിട്ട് നീ പറയുന്നുണ്ടല്ലോടാ, ജീവിക്കണ്ടേ, അരി മേടിക്കണ്ടേ. എനിവേ, താങ്ക് യു സോ മച്ച് സുരാജ്. വൺസ് അഗൈൻ 2020 2019 ഒരു കളർഫുൾ അടിപൊളി കിടിലം വർഷം ആവട്ടെ. താങ്ക് യു. എന്തായാലും ഒരുപാട് സന്തോഷം 2019 എൻ്റെ കഥാപാത്രങ്ങളെ സ്വീകരിച്ച, എൻ്റെ സിനിമകളെ ഇരുകൈ നീട്ടി സ്വീകരിച്ച എല്ലാവർക്കും നന്ദി. ഇത്രയും നന്നായി ഉത്തരങ്ങൾ പറഞ്ഞതുകൊണ്ട് ലാസ പ്രീമിയം ഗോൾഡ് ഐസ്ക്രീം നൽകുന്ന 1 ലിറ്റർ നാച്ചുറൽ ഐസ്ക്രീമിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ, ശ്രീധരിയം ഹെർബൽ ബേബി കാജൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ, Red Carpet with RJ Mike.